അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വീട്ടിൽ നമുക്ക് മദ്രസയിൽ പഠിച്ച പഴകിയ മുസ്ഹഫ് വർഷങ്ങളായി പാരായണം ചെയ്ത് സാധാരണമെല്ലാം മഗ്രിബ് ഇശാന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക്, അതുപോലെ സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ, ഇങ്ങനെ ചില വീട്ടുകളിൽ മുസ്ഹഫൊക്കെ നോക്കിയാൽ അതിങ്ങനെ പാരായണം ചെയ്ത് അതിൻ്റെ മഷി വരെ മാഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെ ചിലയിടത്ത് ഒരുപാട് മുസ്ഹഫുകൾ ഉപയോഗശൂന്യമായി വീട്ടിലുണ്ടാകും. കാരണം മക്കളൊക്കെ ഓതിക്കൊണ്ടിരുന്ന മുസ്ഹഫ് അവർ വരെ കല്യാണം കഴിഞ്ഞു പോയി, മക്കൾ പല നാട്ടിൽ ജോലിയുമായി, ഇങ്ങനെ പോകുമ്പോൾ വീട്ടിൽ മുസ്ഹഫുകൾ ഇങ്ങനെ ഉണ്ടാകും. അത് ഉപയോഗമില്ലാതെ ഇങ്ങനെ അതിൻ്റെ പേജുകളൊക്കെ കൃത്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കും. മുസ്ഹഫ് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവത്തോടു ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി കാണണം. അത് തഖ്വയുള്ള ഹൃദയത്തിന് മാത്രമേ അതിനെ ഗൗരവത്തോടും ആദരവോടു കൂടി കാണാൻ സാധിക്കുകയുള്ളൂ. മുസ്ഹഫ് എപ്പോഴും ഞാൻ പിടിക്കുന്ന സമയത്ത് നെഞ്ചിൻ്റെ മുകളിലായിരിക്കണം. ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുകയാണ്. ചില പള്ളിയിലൊക്കെ പോകണം, അതിരാവിലെ വേഗം വരുന്നവരുണ്ടാകും, ചില പ്രായമുള്ളവരൊക്കെ. അൽഹംദുലില്ല, വലിയ നല്ല കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ദുഹറിൻ്റെ ബാങ്കാവും. ബാങ്കാകുന്ന സമയത്ത് അവർ നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ എണീക്കുമ്പോൾ അവർ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിൻ്റെ കഹ്ഫാവട്ടെ, മറ്റേ ഖുർആനാവട്ടെ, നിലത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ചില പള്ളികളിലൊക്കെ കാണാറുണ്ട്. ഒരിക്കലും ആകരുത്, നമ്മുടെ കാളിൽ നേരമാകുന്ന ഒരു രീതിയിലാകരുത് മുസ്ഹഫ്. മുസ്ഹഫ് എപ്പോഴും ബഹുമാനത്തോടു കൂടി നെഞ്ചിൻ്റെ മുകളിലാകണം. ചിലപ്പോൾ മടിയിൽ വെച്ച് ഇങ്ങനെ ഓതാ, ഇതൊരിക്കലും ചെയ്തു പോകരുത്. ചില വീട്ടിലേക്ക് വല്യമ്മമാർക്ക് ഓതാറുണ്ട്, എങ്ങനെ അറിയോ, അവർക്ക് ചിലപ്പോൾ കാളിന് അസുഖം ഉണ്ടാകും. കാള് മറ്റൊരു കസേരയിലേക്ക് നേരെ വെച്ചിട്ട് എന്നിട്ട് മടിയുടെ മേലും മുസ്ഹഫ് വെച്ച് ഓതുന്ന ശീലമൊക്കെ ഒരിക്കലും ചെയ്യരുത്. മുസ്ഹഫ് വളരെ ആദരവോടു കൂടി കാണേണ്ടതാണ്. അത് എഴുതിയ കടലാസൊക്കെ കരിച്ച് കളയൽ കറാഹത്ത് കൂടിയാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നാം ഇത് എന്ത് ചെയ്യണം? ഇപ്പോൾ ഉപയോഗശൂന്യമായി, കാരണം അതിൻ്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല, വേറൊരു നിർവാഹമില്ല. പലർക്കും പല സംശയമാണ്. ചില ആളുകൾക്ക് അത് കരിച്ച് കളയണോ, അല്ല വെള്ളത്തിൽ ഒഴുക്കണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ചില ആൾ ചില ഈ മറ്റേ വീട്ടിലേക്ക് വരുന്ന പഴയ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ആൾക്കാർ വീട്ടിൽ വരും, അവരെ കയ്യിലൊക്കെ കൊടുക്കും. ആക്കരി കച്ചവടം, മറ്റേ ഈ കച്ചി, മറ്റേ ഗുജിരി എന്ന് പറയുക, ഗുജിരിക്കൊക്കെ കൊടുക്കുന്ന ആ ഒരവസ്ഥ ശീലമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. ഒരിക്കലും നാം അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ആകരുത്. നമ്മുടെ വീട്ടിലുള്ള മുസ്ഹഫ് എന്ന് പറയുന്നത് അത് ആരുടെ കൈക്കെല്ലാം എത്തുന്നുണ്ടോ? അതുകൊണ്ട് മുസ്ഹഫ് വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നോക്കി നിന്നാൽ പോലും പ്രതിഫലമുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ എത്രത്തോളം പുണ്യം, അത് നോക്കൽ തന്നെ പുണ്യം. അത് എഴുതിയ മഷി കടലാസുകൾ, അത് എഴുതിയ പലക കഷ്ണങ്ങൾ ഒരെ കത്തിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇബ്നു ഹജ്റൽ ഹൈതമിയെ പോലത്തവർ ഇങ്ങനെ ഉപയോഗശൂന്യമായ മുസ്ഹഫിനെ എന്ത് ചെയ്യണമെന്ന് ശർവാനിയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ചില വീടുകളിലൊക്കെ പോയാൽ അത്ഭുതപ്പെടുകയാണ്. നമ്മൾ മൗലൂദ് പാരായണ വേണ്ടി വീട്ടിലേക്ക് പോയാൽ പറയും കിതാബ് കൊണ്ടുവരണമെന്ന്. ചില ആളുകൾ കൊണ്ടുവന്ന് തരുന്നത് മുസ്ഹഫാണ്. ചിലർക്കറിയില്ല ഇത് മുസ്ഹഫ് ഏതാണെന്ന്, ഖുർആൻ ഏതാണെന്ന് അറിയില്ല. കാരണം വീട്ടിൽ ഖുർആൻ ഓതാറില്ല എന്നല്ലേ അതിൻ്റെ അടയാളം. അത് കൊടന്നു വന്ന് ഖുർആൻ ആകട്ടെ, എല്ലാം പൊടി കഷ്ണങ്ങളൊക്കെ ആ ഖുർആൻ്റെ മുകളിലുണ്ടാകും. എത്രയോ വർഷങ്ങളായിരിക്കും ആ ഖുർആൻ നോക്കാതെ. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴകിയ മുസ്ഹഫ്, അതുപോലെ കമ്മീസ്, സ്ത്രീകൾ കമ്മീസ് ധരിക്കാറുണ്ട് നിസ്കരിക്കുന്ന സമയത്ത്. ചിലപ്പോൾ അത് പഴകിയിട്ടുണ്ടാകും. ആ കമ്മീസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ കൃത്യമായി കിതാബിലൊക്കെ പറയുന്നുണ്ട്, പഴകിയ മുസ്ഹഫ്, പഴകിയ കമ്മീസ്. ഇത്തരത്തിലുള്ള അത് ഉപയോഗശൂന്യമായതാണല്ലോ. ഇപ്പോൾ വീട്ടിലൊരു വസ്ത്രമുണ്ട്, അത് ഉപയോഗശൂന്യമായ വസ്ത്രം. നാം സാധാരണ ഏതുപോലെയാണ് അത് ഉപയോഗിക്കുന്നത്, അതുപോലെയും നിസ്കാരം കുപ്പായം ഉപയോഗിക്കാവുന്നതാണ്, അതിനൊരു പ്രശ്നമില്ല. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ വളരെ ബഹുമാനത്തോടു കൂടി കാണണം.
അത് ഒരു നിലക്കും അതിൻ്റെ ബഹുമാനം കാത്തുസൂക്ഷിക്കാൻ സാധ്യമല്ല എന്നൊരവസ്ഥയിലായാൽ അവിശുദ്ധ ഖുർആനെ കത്തിക്കാവുന്നതാണ്. അതല്ലാതെ ഖുർആൻ കത്തിക്കൽ കറാഹത്താണ്. നമുക്കത് വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് കത്തിച്ച് ഏറ്റവും അഫ്നലായ രീതി എന്ന് പറയുന്നത് അതിൻ്റെ മഷി തുടച്ചു മാറ്റുക എന്നുള്ളതാണ്. തുടച്ചു മാറ്റാൻ സാധ്യമല്ല, കാരണം ഇപ്പൊക്കെ അത് വരുന്നത് പ്രിന്റിങ്ങായി വരുന്ന സമയത്ത് അതിൻ്റെ മഷികൾ തുടച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു രീതി അത് അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതല്ലാത്തത് കൊണ്ട് ഖുർആൻ കത്തിച്ച് കളഞ്ഞ് ഒരു പുഴയിലോ എവിടെയെങ്കിലും അത് ഒഴുക്കാവുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ നിത്യവും പാരായണം ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.